8:30 ട്രെയിനിന് ഞാൻ വൈകുന്നേരം 4:30 വീട്ടിൽ നിന്ന് ഇറങ്ങി. കാരണം സ്റ്റേഷനിൽ എത്തിപ്പെടാൻ കുറച്ച് പണിയുണ്ട്. വെറും 2.5 കിലോമീറ്റർ ഓടാൻ വേണ്ടി 100 രൂപ ചോദിച്ച ചേട്ടനോട് എങ്ങനെയോ 60 രൂപയ്ക്ക് ഉറപ്പിച്ച് അടുത്തുള്ള മെട്രോ സ്റ്റേഷനിൽ പോകാൻ തീരുമാനിച്ചു. സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ മെട്രോ മൊത്തത്തിൽ കാലിയായിരുന്നു. അങ്ങനെ നമ്മുടെ സ്റ്റേഷനെത്തി പുറത്തിറങ്ങി. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ട്രാഫിക് ഉണ്ട് ഇല്ലേ? ഉണ്ട്. ഞാനാണെ ഒരു ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഇപ്പം 1.5 മണിക്കൂറായി. പാവം, അയാളെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ ട്രാഫിക്കിൻ്റെ ഇടയിൽ എത്തിപ്പെടാൻ പാടുപെടും. അങ്ങനെയാണെങ്കിൽ ഫുള്ള് കന്നഡ പാട്ടൊക്കെ വെച്ച് എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും ഞാൻ എൻജോയ് ചെയ്തു. അങ്ങനെ ബാംഗ്ലൂരിൻ്റെ ഹൃദയഭാഗങ്ങളിലൊന്നായ വിധാന സൗദിയൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അണ്ണൻ 7 മണിയായപ്പോഴേക്കും സ്റ്റേഷനിലെത്തിച്ചു. ബാക്കി 1.5 മണിക്കൂറുള്ളത് ഞാൻ വീട്ടിലേക്കൊക്കെ വിളിച്ചങ്ങ് സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമ്മുടെ ഉദ്യാൻ എക്സ്പ്രസ് ഓൺ ടൈമിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ കോച്ച് നമ്പർ 8-2 ആയിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടിയൊക്കെ ഉന്തി തള്ളി ട്രെയിനിൽ കയറി. നമ്മൾ ഈ യാത്രയിലെ ടോട്ടൽ ഡിസ്റ്റൻസ് 1078 കിലോമീറ്റർ ആണ്. ഈ യാത്ര ശരിക്കും 4 സ്റ്റേറ്റ്സ് ടച്ച് ചെയ്യുന്നൊരു യാത്രയാണ്. ആദ്യം നമ്മൾ കർണാടകയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കർണാടകയിലൂടെ ഓടി ആന്ധ്രാപ്രദേശിലേക്ക് കയറി, ആന്ധ്രാപ്രദേശിലൂടെ ഒരുപാട് ഓടി, പിന്നെ തെലുങ്കാനയിലേക്ക് കയറി, തെലുങ്കാനയിലൂടെ കുറച്ച് കിലോമീറ്റേഴ്സ് ഓടി, വീണ്ടും നമ്മൾ കർണാടകയിലേക്ക് എൻട്രി ചെയ്ത് കർണാടകയിലൂടെ ഓടി, പിന്നെയാണ് നമ്മൾ മഹാരാഷ്ട്രയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. രാത്രി ഭക്ഷണം കഴിച്ചിട്ടാണ് ട്രെയിനിൽ കയറിയത് എന്നുള്ളത് കൊണ്ട് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സ്കൈസ്ക്രാപ്പർ എന്ന മൂവി കണ്ട് അന്നത്തെ ദിവസം അവസാനിപ്പിച്ചു. അടുത്ത ദിവസം എണീക്കാൻ കുറച്ച് വൈകിയെങ്കിലും എണീറ്റപ്പം കണ്ട കാഴ്ച വാട്ട് എ നാച്ചുറൽ ബ്യൂട്ടി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളൊക്കെ കണ്ട് അന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്തു. ഈ റൂട്ടിലൂടെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് വിൻമിൽസ് കാണാൻ സാധിക്കുന്നുണ്ട്. കണ്ടിട്ട് നല്ല കാറ്റുള്ള ഏരിയ ആണെന്ന് തോന്നുന്നു. പോകുന്ന വഴിക്ക് ഒരുപാട് ചെറിയ സ്റ്റേഷൻസ് കണ്ടു. മൊത്തം കാലിയാണ്. ആ കാണുന്നത് ഇന്ത്യൻ ഓയിൽസിൻ്റെ എന്തോ സംതിങ് ഫാക്ടറി പോലെ എന്തോ ആണ്. എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അച്ഛൻ, അമ്മ, മകൻ, ഭാര്യ അടങ്ങുന്ന ഒരു കൊച്ചു ഹാപ്പി ഫാമിലി കൂടി ഉണ്ടായിരുന്നു. അവരുടെ കൂടെ കുറച്ച് നേരം കാർഡ്സൊക്കെ കളിച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ എനിക്കും പറ്റി. ഒരു സൈഡിൽ നല്ല ക്ലിയർ സ്കൈയും മറ്റൊരു സൈഡിൽ നല്ല മഴക്കാറും ഉണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരത്തോടു കൂടി പൂനെയിലെത്തി. ശ
ശരിക്കും പൂനെയിൽ നിന്ന് അങ്ങോട്ടുള്ള യാത്ര നമ്മൾ വേറെ എവിടെയോ ആണെന്ന് നമുക്ക് തോന്നിപ്പോകും. അത്ര ബ്യൂട്ടിഫുള്ളാണ്, ജസ്റ്റ് അമേസിംഗ് നമ്മൾ പറഞ്ഞു. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്, ട്രാക്കിലൊക്കെ ഒരുപാട് ചെറിയ കുറഞ്ഞമാരിയിരിക്കുന്നത് കാണാം. ശരിക്കും അവിടുത്തെ ലാൻഡ്സ്കേപ്പിന് എന്തൊരു ഡിഫറെൻ്റാന്ന് നോക്കി, ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. അങ്ങനെ ഏകദേശം ഒരു ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷനായ കല്യാൺ ജംഗ്ഷനിൽ നമ്മളെത്തി. ഈ സ്റ്റേഷനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഏകദേശം 166 കൊല്ലം പഴക്കമുള്ള ഒരു സ്റ്റേഷനാണ്. 1854 May 1 ഈ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അതായത് അന്ന് ബ്രിട്ടീഷുകാർ തുടങ്ങിയ സാധനമാണെന്ന് അർത്ഥം. അപ്പം നമ്മുടെ ഈ കൊച്ചു ജേണി ഇവിടെ അവസാനിച്ചു. ഓക്കെ, ബൈ.